മറുപടി പറയാനുള്ള സമയമായിരിക്കുന്നു. ക്യാപ്സൂൾ ആണോ അവതരിപ്പിച്ചത്? ധനമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ആ സ്ഥലത്തെ പ്രദേശവാസി തന്നെയാണ് ജിതേഷ് മുതുകാട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് താങ്കൾ മറുപടി പറയരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് അതിന്റെ വസ്തുത നിരത്തി താങ്കൾക്ക് ഖണ്ഡിക്കാം. അതെ അതെ, മുൻകൂർ ജാമ്യം എടുക്കൽ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. കഷ്ടം, കൃത്യമായ മുൻകൂർ ജാമ്യം എടുക്കൽ. പഞ്ചായത്ത് മെമ്പർ, ഒടുവിൽ അവതരിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം കോൺഗ്രസിന്റെ മെമ്പറാണ്. അപ്പോൾ കോൺഗ്രസിന്റെ മെമ്പർ, യു ഡി എഫിന്റെ എം എൽ എ, ബി ജെ പിയുടെ പ്രതിനിധി, അതോടൊപ്പം തന്നെ മാധ്യമത്തിന്റെ കൃത്യമായിട്ടുള്ള സപ്പോർട്ടും. ഞാൻ ഒറ്റയ്ക്കാണ്, അത് എനിക്കതിൽ ഒരു നിലയിലുള്ള പ്രയാസവും. ധനമന്ത്രി പറഞ്ഞാൽ ക്യാപ്സ്യൂൾ, കോൺഗ്രസ് മെമ്പറും ബി ജെ പി നേതാവും പറഞ്ഞാൽ അത് ഏറ്റവും മികച്ച വിശദീകരണം. ഇടതുപക്ഷം പറഞ്ഞാൽ ന്യായീകരണം, വലതുപക്ഷം പറഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള വിശദീകരണം. അതിന് കൃത്യമായി അവർക്കത് പറയാൻ ഒരു നിലയിലുള്ള ഇടപെടലും ഇല്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യാം. ഞാൻ പറയാൻ തുടങ്ങി, ഇടപെടലും തുടങ്ങി. അവസ്ഥ അറിയുന്ന ഒരാൾ അത് വിശദീകരിക്കുമ്പോൾ ഇടപെട്ട് എന്ത് ചോദിക്കാനാണ്? ശ്രീ പ്രേംകുമാർ, തർക്കിക്കാൻ വേണ്ടി തർക്കിക്കരുത്. താങ്കൾക്ക് താങ്കളുടെ മുന്നിലെ വസ്തുക്കൾ അല്ല ഇടപെട്ട് ചോദിച്ചു. അതെ, ഞാൻ പറയുന്നത് അതാ ഞാൻ പറഞ്ഞത്. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോ തന്നെ ഇടപെട്ട് സംസാരിച്ചല്ലോ. ഇവിടെ ഇപ്പോ യഥാർത്ഥത്തിൽ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ. കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഏറ്റവും ശക്തമായി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചത് കേരളത്തിലെ LDF സർക്കാരാണ്. ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയത് കേരളത്തിലെ LDF സർക്കാരാണ്. 45 രൂപയായിരുന്നു പെൻഷൻ. നായനാർ ഗവൺമെന്റ് ആ പെൻഷൻ കൊണ്ടുവന്നത്. അന്ന് ആ പെൻഷനെ എതിർത്തത് UDF ആണ്. കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്താൽ അവർ കള്ളു കുടിച്ചു കളയുമെന്നായിരുന്നു അന്നത്തെ പ്രതിപക്ഷത്തിന്റെ കൃത്യമായിട്ടുള്ള ന്യായീകരണം അഥവാ വിശദീകരണം. ആ വിശദീകരണം കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? കേരളത്തിൽ UDF ഭരിച്ച AK ആന്റണി ഭരിച്ചിട്ടുള്ള 5 കൊല്ലത്തിൽ 30 മാസം പെൻഷൻ കുടിശ്ശിക ഉയർത്തിയ ഗവൺമെന്റ്, അന്ന് ആളുകൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ ആത്മഹത്യ ചെയ്യണമായിരുന്നു. ഇപ്പോ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ സഭയിലെ കണക്ക് എന്തുമാകട്ടെ, അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയും കൃത്യമായ വിശദീകരണം ഇതിന്റെ ഭാഗമായി പറഞ്ഞിട്ടുണ്ട്. കണക്കാക്കാൻ കഴിയാത്ത സംഖ്യ, 15,000 രൂപ പെൻഷന്റെ കുടിശ്ശിക ഉമ്മൻചാണ്ടി ഭരണം അവസാനിപ്പിച്ച് 1 പിണറായി സർക്കാർ വന്ന ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ ഓണസമ്മാനമായി കേരളത്തിലെ ഗവൺമെന്റ് കൊടുത്തു. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. 15,000 രൂപ കുടിശ്ശികയായിട്ട് കൊടുക്കണമെങ്കിൽ 3 മാസത്തെ പെൻഷൻ 600 വെച്ച് കണക്കാക്കിയാൽ 15,000 രൂപ വരുമോ? സ്മൃതി ഉൾപ്പെടെയുള്ളവർ, റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ളവർ അന്വേഷിക്കണം. പെൻഷൻ കൊടുത്തിട്ടുണ്ടോ അന്ന് 15,000? അത് വസ്തുതയാണോ? ശരിയാണോ? കോൺഗ്രസിന്റെ ഒരു മെമ്പറുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല ആ കാര്യത്തിൽ. ഉമ്മൻചാണ്ടി സർക്കാർ മാറി LDF സർക്കാർ അധികാരത്തിൽ വന്നതിന്റെ തുടർച്ചയിൽ ആദ്യത്തെ വർഷം 2016 കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക വിതരണത്തിന്റെ അങ്ങേയറ്റത്തെ സംഖ്യ 15,000 വരെയേ ഇപ്പൊ കൊടുക്കാവൂന്നാ പറഞ്ഞത്. 15,000-ൽ അധികം കുടിശ്ശിക ഉണ്ടായിരുന്നു. മാസം 600 വെച്ചാൽ 15,000 കുടിശ്ശിക കൊടുക്കണമെങ്കിൽ എത്ര മാസത്തെ പെൻഷൻ ഉണ്ടാവും? ഇപ്പൊ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ എല്ലാം കൃത്യമായി ചെയ്യാൻ ഈ ഫയലിംഗിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഈ ഫയലിംഗിന്റെ പ്രശ്നം മാത്രമാണോ? കഴിഞ്ഞ ബജറ്റ് എന്താ? കഴിഞ്ഞ ബജറ്റിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിലുറപ്പ് മേഖലയ്ക്ക് നീക്കിവെച്ച സംഖ്യ 33% വെട്ടിക്കുറച്ചത്. അതിനെന്താ BJP പ്രതിനിധിക്ക് പറയാനുള്ളത്? ബജറ്റിൽ വിഹിതം വെച്ചാലല്ലേ അത് കൊടുക്കാൻ പറ്റൂ. ഇവിടെ ഭക്ഷ്യമേഖലയ്ക്ക്, ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യമേഖലയ്ക്ക് കഴിഞ്ഞ തവണ നീക്കിവെച്ചതിനേക്കാൾ എത്ര ശതമാനം സംഖ്യ വെട്ടിക്കുറച്ചത്? ഇവിടെ കേരളത്തിൽ രാസവളത്തിന്റെ സബ്സിഡി എത്രയാ വെട്ടിക്കുറച്ചത്? ബജറ്റിന്റെ ഭാഗമായി തന്നെ വെട്ടിക്കുറവ് വരുത്തല്ലേ. പിന്നെ കടലാസ് കൊടുക്കാത്തതുകൊണ്ട് തന്നില്ല എന്നാ പറയുന്നത്? കടലാസ് കൊടുക്കാത്തതുകൊണ്ടാണോ? BJP ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാസം 1,000 രൂപ പെൻഷൻ ഉണ്ടോ? BJP ഇന്ത്യയിൽ കുറെ സംസ്ഥാനം ഭരിക്കുന്നുണ്ടല്ലോ. കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കർഷക തൊഴിലാളിക്ക് പെൻഷൻ ഉണ്ടോ? സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉണ്ടോ? 1,000-ന് മേൽ പെൻഷൻ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു BJP സംസ്ഥാനം BJPയുടെ പ്രതിനിധി പറയേ. ഇവിടെ ഇപ്പൊ 1,600 കൊടുക്കുന്നുണ്ടല്ലോ. 600 ആണ് 1,600 ആക്കിയത്. കടം പറയുകയല്ല, കൃത്യമായി കൊടുക്കാണ്. കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. കേരളത്തിന് അർഹതപ്പെട്ടത് വെട്ടിക്കുറച്ചിട്ടാണ്. അത് കടലാസ് കൊടുക്കാത്തതുകൊണ്ടും ഫയൽ കൊടുക്കാത്തതുകൊണ്ടുമല്ല, രാഷ്ട്രീയമായ വിരോധമാണ്. ദേശീയപാതയ്ക്ക് സ്ഥലമെടുക്കുമ്പോൾ ബാക്കി എല്ലായിടത്തും സ്ഥലമെടുക്കാൻ ആവശ്യമായിട്ടുള്ള സംഖ്യ കേന്ദ്രം കൊടുക്കുക. കേരളത്തിൽ വേണമെങ്കിൽ 25% കേരളം തരണം എന്ന് പറയുക. നല്ല മര്യാദയാണല്ലോ. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അതെല്ലാം മനസ്സിലാകുന്നുണ്ട്. കേരളത്തിന് അർഹതപ്പെട്ട അരിവിഹിതം, കുട്ടികളുടെ ഉച്ചഭക്ഷണം പോലും അതിനുള്ള അരിവിഹിതം പോലും വെട്ടിക്കുറയ്ക്കുന്ന നിലപാടല്ലേ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്? എന്താ കേരളത്തിലുള്ളവരും പാകിസ്ഥാനിലോ ശ്രീലങ്കയിലോ? കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ?
കേരളത്തിൽ കോവിഡിന്റെ ഭാഗമായി, പ്രളയത്തിന്റെ ഭാഗമായി വ്യത്യസ്ത ഘട്ടങ്ങളിൽ കേരളം പ്രയാസം അനുഭവിച്ചപ്പോ അങ്ങനെ പ്രളയം വന്ന സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തിയതിന്റെ കാശ് ചോദിച്ച കണ്ണിൽ ചോരയില്ലാത്തവരല്ലേ ഇന്ന് നമ്മുടെ കേന്ദ്ര സർക്കാർ, ബി ജെ പി ഗവൺമെന്റ്? ആ ഗവൺമെന്റിന് കേരളത്തോട് എന്തെങ്കിലും ഒരു കേരളത്തിൽ ഏതെങ്കിലും ഒരു കൊണ്ടുവന്നോ? അതാണ് ഇതിന് മറുപടിയായി ശ്രീ പ്രേംകുമാറിനെ മുന്നോട്ട് വെക്കാനുള്ളത്. അതായത് ജോസഫ് എന്ന വിഷയത്തിലേക്ക് മാത്രമായിട്ട് വരാൻ ഉദ്ദേശിക്കുന്നില്ല. You are watching Reporter Evening Show.